ഹലോ എവ്രി വൺ, സിമി ചോപ്പിംഗ് ബോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ കറുത്ത ഹൽവ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാവരും നോട്ട് ഡൗൺ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറുത്ത ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാനായിട്ട് എനിക്കിവിടെ ഏകദേശം 3/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഈ മാവ് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതവിടെ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ആ മൈദയിൽ നിന്നുള്ള പാല് നന്നായിട്ട് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് മാക്സിമം കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. 2-3 വട്ടം നമ്മളിത് അരിച്ചെടുക്കണം. ഈ വേസ്റ്റ് നമുക്കിനി ആവശ്യമില്ല. അതിൻ്റെ പാല് മാത്രമാണ് നമ്മൾ ഹൽവ തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചു വെക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മിനിമം 1 അവറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഞാനിവിടെ 375 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഉരുക്കിയെടുക്കുക. അപ്പോൾ ഉരുക്കിയെടുത്ത ശർക്കര നമ്മൾ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. 1-2 വട്ടം നമ്മളിത് അരിച്ചെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു വെച്ച മൈദ മിക്സ് ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളമൊക്കെ മീതെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. 2 ലെയറായിട്ട് ഇപ്പോൾ അടിയിലും മൈദയുടെ മിക്സും മുകളിൽ വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. ഈ വെള്ളം നമുക്കിനി ആവശ്യമില്ല. ഈ വെള്ളം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റണം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം നമുക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ പീനട്ട്, ബദാം, കാഷ്യൂ നട്ട് ഇത് 3 എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തള്ളി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഹൽവ തയ്യാറാക്കാനായിട്ട് ഒരു ചൂടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. പിന്നെ മൈദയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹൽവ തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഉരുളിയിൽ ഉണ്ടാക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നര കപ്പ് മൈദ വെച്ചിട്ട് എനിക്ക് ഹൽവ തയ്യാറാക്കാനായിട്ട് 45 മിനിറ്റ് ആണ് വേണ്ടി വന്നിട്ടുള്ളത്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്.
ഞാനിവിടെ വെളിച്ചെണ്ണയും നെയ്യും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതുപോലെ 1.5 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ബദാം, പീനട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ കുറച്ച് മിക്സ് എടുത്തിട്ട് കയ്യിൽ ഉരുട്ടി നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ബോളായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ആ സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ കുറച്ചുകൂടി ചെറിയ പാത്രം എടുക്കുന്നതാണ് ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടി തിക്നെസ്സിൽ നമുക്ക് ഹൽവ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെയ്യ് തടവിയ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും ഒരേപോലെ ആക്കിയെടുക്കണം. അതിനുശേഷം നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കണം. മിനിമം 3 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഹൽവ കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹൽവ കട്ട് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോഴേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഹൽവ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.